നമുക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കി ഒരു വലിയൊരു ആനക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. കുറെ കുട്ടികളും വലിയ ആനകളും ഒരു നല്ല ലക്ഷണത്തൊരു കൊമ്പനും ഒക്കെ ആയിട്ടൊരു കൂട്ടം ഇവിടെ ഉണ്ട്. ആനകൾ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. കുട്ടിയാനകൾ ചെറിയ രീതിയിൽ പുല്ലൊക്കെ തിന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മയുടെ പാല് കുടിക്കുന്നുണ്ട്. കുസൃതി കാണിച്ച് നടക്കുകയാണ്. മറ്റുള്ള ആനകളെ പോയി ഇടയ്ക്ക് ശല്യം ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് ഓരോന്ന് ചേർത്തൊക്കെ കിട്ടുന്നുമുണ്ട്. ഫസ്റ്റ് സഫാരിയുടെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സ് നിറച്ച് ടൈഗറിനെ കിട്ടി. സെക്കൻഡ് സഫാരിയാണ്. സെക്കൻഡ് സഫാരിയിൽ നമുക്ക് ടൈഗറോ കാട്ടുപോത്ത മാനോ എന്തോ എന്താണെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. കാര്യം അതുപോലെ നമുക്ക് ടൈഗറിനെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ സഫാരിയിലേക്ക് പോവാം. ഈവനിങ് സഫാരിയാണ്. മഴ പെയ്യുന്നില്ല. മഴ പെയ്ത് കാടൊക്കെ നല്ല പച്ചപ്പായി കിടക്കുകയാണ്. പുള്ളിമാൻകൂട്ടങ്ങൾ എല്ലായിടത്തും ഉണ്ട്. കൂടുതലായി എന്തിനെങ്കിലുമൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറി അധികം താമസിക്കാതെ തന്നെ വൾച്ചറിനെ കണ്ടിട്ടുണ്ട്. കബനിയിൽ രണ്ട് ടൈപ്പ് വൾച്ചറാണുള്ളത്, വൈറ്റ് ബാക്ക്ഡ് വൾച്ചറും റെഡ് ഹെഡഡ് വൾച്ചറും. ഇത് റെഡ് ഹെഡഡ് വൾച്ചറാണ്. സർക്കോബിസ് കാൽവസ് എന്നാണ് റെഡ് ഹെഡഡ് വൾച്ചറിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇത് ക്രസ്റ്റഡീഗിളാണ്. മാർച്ചിൽ നടത്തിയ സഫാരിയിലും ക്രസ്റ്റഡീഗിളിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. കുറേ നേരം ഇങ്ങനെ യാത്ര ചെയ്തിട്ട് നമ്മളിപ്പോൾ കബനി റിസർവറിൻ്റെ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. നൂറുകണക്കിന് മാനുകൾ പുല്ല് തിന്നുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. അതുമാത്രമല്ല, നമുക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കി ഒരു വലിയൊരു ആനക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. കുറേ കുട്ടികളും വലിയ ആനകളും ഒരു നല്ല ലക്ഷണത്തൊരു കൊമ്പനും ഒക്കെ ആയിട്ടൊരു കൂട്ടം ഇവിടെ ഉണ്ട്. ആനകൾ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഒരു തുമ്പിക്കൈയും മുന്നിലെ കാലും ഉപയോഗിച്ച് മണ്ണും പുല്ലും കൂടെ ഇളക്കിയെടുത്ത് തുമ്പിക്കൈയിൽ ആ പുല്ലെടുത്ത് കുടഞ്ഞ് അതിലെ മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് വായിലേക്കിട്ട് അവർ തിന്നുന്നത്. കുട്ടിയാനകൾ ചെറിയ രീതിയിൽ പുല്ലൊക്കെ തിന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മയുടെ പാല് കുടിക്കുന്നുണ്ട്. കുസൃതി കാണിച്ച് നടക്കുകയാണ്. മറ്റുള്ള ആനകളെ പോയി ഇടയ്ക്ക് ശല്യം ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് ഓരോന്ന് ചേർത്തൊക്കെ കിട്ടുന്നുമുണ്ട്. അങ്ങനെ ആനക്കൂട്ടത്തെ കണ്ടിട്ട് ഇപ്പോൾ വീണ്ടും തിരിച്ച് ലേക്കിൻ്റെ സൈഡിൽ നിന്ന് കാട്ടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ സാമ്പാർ ഡിയറിൻ്റെ ഒരു കൂട്ടമാണ് ഇവിടെ. സാമ്പാർ ഡിയറിൻ്റെ കൂട്ടം. സാമ്പാർ ഡിയറുകളെ ഇത്ര വൃത്തിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സാധാരണ ഇവർ ചെളിയിലൊക്കെ കിടന്ന് ആകെ ചെളി പിടിച്ച് അതുപോലത്തെ ഒരു കളറും കൂടിയാണ് അവരുടെ. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും എല്ലാവരും നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ലെപ്പേഡ് സൈറ്റും കിട്ടിയെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വണ്ടി തിരിച്ചു പോവാണ്. ലെപ്പേഡിനെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. കുറച്ച് ദൂരമുണ്ട്. കുറച്ച് നേരമായിട്ട് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. കാണാൻ പറ്റിയാൽ ഭാഗ്യം. പുല്ലിൻ്റെ ഇടയിൽ മറിഞ്ഞിരിക്കുകയാണ്. ഇത്രയും നേരം മരത്തിൻ്റെ മുകളിലാണെന്നാണ് മറ്റിപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ തിരിച്ചു പോയ ഒരു വണ്ടിയിൽ ആൾക്കാർ പറഞ്ഞത്. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഭാഗ്യമില്ലാതായിപ്പോയി. താഴെ ഇറങ്ങി പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. പൊങ്ങി വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും ലെപ്പേഡ് ആ പൊസിഷനിൽ നിന്ന് മാറുന്നൊന്നുമില്ല. സഫാരിയുടെ സമയവും ഏകദേശം കഴിയാറായി. അപ്പോൾ നമ്മൾ തിരിച്ചിനി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
തിരിച്ചു പോകുന്ന വഴി വീണ്ടും ഒരു നാല് ആനകളെ കണ്ടിട്ടുണ്ട്. അവരും പുല്ലുതിന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയോട് വളരെ ക്ലോസ് ആണ്. നമ്മൾ നേരത്തെ പോയി കണ്ടത് കുറച്ച് ഡിസ്റ്റൻസ് ആയിരുന്നു, പക്ഷേ ഇത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന വഴിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടിയെടുത്ത് പോകാൻ പറ്റില്ല. അത് അഗ്രസീവ് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ മെല്ലെ വണ്ടി പോവുള്ളൂ. വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തപ്പം അവർ മെല്ലെ പുറകേക്ക് മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. സഫാരിയുടെ സമയം ഏകദേശം കഴിഞ്ഞു. നമ്മളിപ്പോൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സഫാരിക്ക് വരാൻ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ഷെയർ ചെയ്ത് തരാം. ആരിലേക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ വീക്ക് ഡേയ്സിൽ വരും. വീക്ക് ഡേയ്സ് മാക്സിമം വീക്ക് ഡേയ്സിൽ വരിക. ഒന്നര മണിക്കൂർ സാറ്റർഡേ സൺഡേ ഒന്നര മണിക്കൂറേ സഫാരി ഉള്ളൂ. അത് 3 മണിക്കൂർ എടുക്കുമ്പോഴത്തേക്ക് ഡബിൾ ചാർജ് വരും. വീക്ക് ഡേയ്സ് ആകുമ്പോൾ നമ്മൾ ഈ അത്രയും ചാർജ് വരില്ല. ഇപ്പം ഞങ്ങൾ രണ്ടുപേർ ഇത്രയും ക്യാമറ എക്യുപ്മെൻസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ട് 2220 രൂപയാണ് ഒരു ദിവസത്തെ ഒരു സഫാരിയുടെ എക്സ്പെൻസ്. ടിക്കറ്റ് ചാർജ് പ്ലസ് ക്യാമറയുടെ ചാർജ് എല്ലാം കൂടി. ലെൻസിനനുസരിച്ചാണ് ക്യാമറയുടെ ചാർജ്. അതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഒരു വരവിന് ഒന്നോ രണ്ടോ ദിവസം സ്റ്റേ ചെയ്ത് സഫാരി ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. ഈ സഫാരിയിൽ നമുക്കിപ്പോൾ എല്ലാം കിട്ടി. ആന കിട്ടി, കടുവ, പുലി. പുലി വളരെ ചെറുതായിട്ടാണെങ്കിലും കിട്ടിയിട്ടുണ്ട്. കടുവ മനസ്സും ക്യാമറയും നിറയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് തോന്നിയിട്ടുള്ളത് ടൈമുള്ളവർക്ക്. അതും വീക്ക് ഡേയ്സിൽ തന്നെ പ്ലാൻ ചെയ്ത് വരിക. എച്ച് ഡി കോട്ടയ റൂമുണ്ട്. റോയൽ ഇൻ എന്ന് പറഞ്ഞൊരു റൂംസും അല്ല, എല്ലാ രീതിയിലുള്ള റൂംസും ഉണ്ട്. ചെറിയ റൂംസ് ഉണ്ട്, വലിയ റൂം. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ള റൂംസ് ഉണ്ട്. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ല, അതായത് കബനി എന്ന് പറയുന്നത് വൈൽഡ് ലൈഫിനെ സ്നേഹിക്കുന്നവരെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്ത്രികതയുണ്ട് കബനിക്ക്. അതുകൊണ്ടാണ് നമ്മൾ പോലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കബനിയിലെ ഈ സഫാരി വീഡിയോ ഇവിടെ കഴിയുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ മെച്ചപ്പെടുത്താൻ സഹായകമാകുന്നത്. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം.